കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ അല്ലെങ്കിൽ തന്നെ നമുക്ക് രാത്രിയിലൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള വളരെ രുചിയായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 150 ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഞാനിപ്പോൾ ഇന്ന് 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചിക്കൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. 2 സാൻഡ്വിച്ചിന് ഇത്രയും ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറച്ചിട്ട് എടുത്താലും മതിയാവും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര്, ഏകദേശം ഒരു 1.5 ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീര്, പിന്നെ 1.5 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്താൽ മതി. ഈ ഒരു പാപ്രിക്ക പൗഡർ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തെല്ലാം കൂടി നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ല, മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് നല്ലതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓയിൽ വളരെ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ, 1/2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ചിക്കൻ ആദ്യം ഈ ഓയിലിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചിക്കൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. കാരണം ചെറിയ ചെറിയ പീസാണ്, അതുപോലെ തന്നെ എല്ലില്ലാത്ത പീസായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, ഒരു സവാളയുടെ ഒരു 1/3 ഭാഗം അത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറേ സമയം വഴറ്റുണ്ടാവും, 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് സമൂന ബ്രെഡിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബണ്ണോ സാധാരണ ബ്രെഡോ ഏതാണെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ സമൂന ബ്രെഡിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഈ ചിക്കൻ 2 ഭാഗമായിട്ട് ഇതുപോലെ സമൂനയുടെ ആ ഒരു ഷേപ്പിൽ 2 ഭാഗമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പാനിലോട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഓഫ് ചെയ്യാതെ തന്നെ ഇതുപോലെ വെച്ചതിന് ശേഷം മുകളിൽ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൊസറല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം ചെഡാർ ചീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. മുകളിൽ ഇതുപോലെ നിറയെ ചീസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴേക്കും ചീസ് മുഴുവനായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ നല്ലോണം ചീസൊക്കെ മെൽറ്റായി ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഒരു 4 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ലോണം മെൽറ്റായി എല്ലാം കൂടി ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കനും വെജിറ്റബിൾസും ചീസൊക്കെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമൂന ഒന്ന് റെഡിയാക്കണം. സമൂനയിൽ ബട്ടർ പുരട്ടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലെ ബട്ടറാണെങ്കിൽ നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ 4 പീസ് സമൂനയാണല്ലോ ഉണ്ടാവും, ഓരോന്നും 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ 4 പീസിലും ഞാൻ ബട്ടർ പുരട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 1 പീസിൽ, അതായത് 1 സമൂനയുടെ 1 ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. 2 ഭാഗത്തും ബട്ടർ പുരട്ടിയിട്ട് ചൂടാക്കുകയാണെങ്കിൽ ഈ സമൂന അല്ലെങ്കിൽ നമ്മുടെ ഏത് ബ്രെഡാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ 4 പീസിലും നല്ലോണം ബട്ടർ പുരട്ടിയിട്ടുണ്ട്. ഇനി ചൂടായ പാനിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാലും മതി. 4 പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ബട്ടർ പുരട്ടിയ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് കരിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ബ്രൗൺ കളറൊന്നും ആക്കണ്ട, നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ബട്ടർ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം.
അപ്പോൾ രണ്ട് വശവും ചൂടായി നമ്മുടെ സമൂന നല്ല പഞ്ഞ് പോലെയായി മാറിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ സമൂനയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീസ് മെൽറ്റായ ഭാഗം നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഭാഗത്തെ ഈ ചിക്കൻ ഈ സ്പൂണിൽ ഇതുപോലെ അങ്ങ് കോരിയെടുത്ത് നമ്മുടെ സമൂനയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ചീസും കൂടി ഉള്ളതുകൊണ്ട് ചിക്കൻ ഇതുപോലെ എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പീസും നമുക്ക് ഇതേപോലെ സമൂനയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു സാൻഡ്വിച്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മയണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, അതുപോലെ തന്നെ ലെറ്റൂസ്, ഒലീവ്സ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാൻഡ്വിച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ രുചിയായിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരമൊക്കെ നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പം അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ വളരെ രുചിയേറിയിട്ടുള്ള എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.